ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ്, എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ്. അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ. എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട്, എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട്, എത്രയോ ദീർഘ അരനൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരും ഇപ്പോൾ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം എന്താ, യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത് സർക്കാർ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളും മറുപടി പറയുന്നില്ല. സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി ഒന്നും പറയില്ല. ഇഷ്ടമുള്ളത് ചോദ്യം മാത്രമേ മറുപടി പറയുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം. ഈ 5 ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും. ഒന്ന്, എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല? അത് അന്വേഷണം നടത്തുന്നില്ല, നടത്തില്ല എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നടത്തുന്നില്ല? രണ്ടാമത്, നിയമത്തിൻ്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 176(1) ഭാരതീയ ന്യായ സംഹിതയുടെ 199(c) അതുപോലെ പോക്സോ ആക്ടിൻ്റെ 21(1)ൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ. അതിൻ്റെ വി ഡി സതീഷിന്റെ വാക്കുകൾ. ഇപ്പോൾ മുകേഷ് MLA രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. UDF പാർട്ടികളുടെ നേതൃത്വത്തിലാണ് മുകേഷിനെതിരെ പ്രതിഷേധം. നമുക്ക് ഈ വാർത്തകളിലേക്ക് മടങ്ങിയെത്താൻ